നമസ്കാരം, ഞാൻ വിജയിച്ചുള്ളൂ. പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും വിജയിച്ചുള്ളൂ. മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, ഇനിയൊക്കെയാണ് ട്രെൻഡിൽ നിലനിൽക്കേണ്ടത്. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 18,118-ലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് ആയാലും 18,140 ആണ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞിരുന്നത്. ആ റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു ക്ലോസിംഗ് എപ്പോഴും നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇൻട്രാഡേയിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നമുക്ക് നോക്കാം. നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നത് 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് ആക്കി കഴിഞ്ഞാലും അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു ലെവലിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. 18,205 റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതനുസരിച്ചാണ് ആ ഒരു മുകളിലേക്കുള്ള ഒരു മൊമെന്റം ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അതിനുശേഷം ഓപ്പണിംഗ് റേഞ്ചും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിനുശേഷം നമ്മൾ സപ്പോർട്ട് പറഞ്ഞിരുന്നത് 18,180 ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു നിഫ്റ്റി. അതിനുശേഷം 180 താഴോട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് നൽകിയിരുന്നത് 18,160 നൽകിയിരുന്നു. 160 റേഞ്ചും ബ്രേക്ക് ചെയ്തു. പക്ഷേ ആ ഒരു ബൗൺസ് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കുക. ലോറലിൽ നിന്നുള്ള ഒരു ബൗൺസ് വന്നിരുന്നത് 18,123-ന്നാണ് ആ ഒരു ബൗൺസ് വന്നിരുന്നത്. നമ്മൾ 18,140 അല്ല 120 ആണ് നമ്മൾ സപ്പോർട്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം 18,120 ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി ആദ്യത്തെ ഒരു സെക്ഷനിൽ നിലനിന്നിരുന്നത്. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ 18,120 ബ്രേക്ക് ചെയ്തു. നിഫ്റ്റിയിലും ആ ഒരു ഹയർ ലെവലിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ തന്നെ നിഫ്റ്റി ആ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ മുകളിലേക്ക് പോകാനുള്ള ആ ഒരു സ്ട്രെങ്ത് നിഫ്റ്റിയിലും കിട്ടില്ല. 120 ബ്രേക്ക് ചെയ്തെങ്കിലും നിഫ്റ്റിക്കായാലും 18,100 സപ്പോർട്ടായിട്ട് നിലനിർത്താനായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല. ഇതൊരു ഫ്ലാറ്റ് ഓപ്പൺ വന്നാൽ മാത്രമാണ് 100 സപ്പോർട്ടായിട്ട് നിലനിർത്തേണ്ടതെന്ന് സൂചിപ്പിച്ചിരുന്നത്. അതിനുശേഷം 18,060 തന്നെയാണ് നമ്മൾ ആ ഒരു സപ്പോർട്ട് പറഞ്ഞിരുന്നത്. 18,078-ൻ്റെ അടുത്ത് നിന്നാണ് നിഫ്റ്റി ഇത് ബൗൺസ് ചെയ്തിരുന്നത്. അതിനുശേഷം 120-ൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എപ്പോഴും മാർക്കറ്റിലെ ഒരു അതായത് തൊട്ടടുത്ത് വരുന്ന ഒരു സമയത്ത് മാർക്കറ്റ് എപ്പോഴും ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ലെവലുകൾ ഇല്ലാത്തൊരു മൂവ്മെൻ്റ് ആണ് എപ്പോഴും ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിഫ്റ്റിയിലായാലും നമ്മൾ മുകളിലേക്ക് ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മളത് പറഞ്ഞിരുന്നു ആ മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയാലും അത് അതേപോലെ തന്നെ തിരിച്ച് താഴത്തേക്ക് വരുന്നത് കൊണ്ടാണ്. പക്ഷേ നിഫ്റ്റിയിലും ആ ഒരു ക്ലോസിങ് 18,140-ൻ്റെ ഒക്കെ ഒരു മുകളിലേക്ക് ക്ലോസിങ് നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സെന്റിമെന്റിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരും. ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ കുറച്ചും കൂടി ഒരു ഒരു സാധ്യതയുണ്ട്. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ തന്നെയാണ് ആ ഒരു സാധ്യതയും കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ആണ്. എങ്ങനെയാണ് എക്സ്പയറിയിൽ നിഫ്റ്റിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. മന്ത്രൻ്റെ എക്സ്പയറി ആണ് ഈ ഒരു എക്സ്പയറി. നമുക്കൊരു പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല ഏതൊരു ലെവലിൽ നിലനിൽക്കും എന്നുള്ളത്. കാരണം ആ ഒരു വൈഡ് മൂവ്മെന്റ് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ലെവലിൽ ആക്യുറസിയിൽ നിലനിൽക്കണമെന്നില്ല. കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിഫ്റ്റിയിലും ഏതൊക്കെയാണ് നിഫ്റ്റിയുടെ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. ദിവസങ്ങളായാലും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 18,130 ആണ്. നിഫ്റ്റി ഈ ഒരു അവസാനത്തെ ഒരു സമയത്ത് ഈ ഒരു കൺസോളിഡേഷൻ നിലനിർത്തിയിരിക്കുന്ന ഈ ഒരു ലെവലിലാണ് ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ബൈ സെന്റിമിലാണ്. 130 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്.
ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഹയർ ലെവലിലേക്ക് ആയാലും നിഫ്റ്റിക്ക് ആയാലും റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ട്. അതായത് 18,200, 200 അടുത്താണ് ഞാൻ റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. ഇപ്പോൾ 200 അടുത്ത് എത്തുമ്പോഴേക്കും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ലെവലിൽ നിഫ്റ്റിയുടെ ചെറിയൊരു ടൈം ഫ്രെയിം വലിയൊരു ടൈം ഫ്രെയിലും ബൈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 100 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത വരുന്നത്. ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 18,010 സോറി ഇവിടെ 18,110. അപ്പോൾ 18,110 സപ്പോർട്ടായിട്ട് നിലനിൽക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗിൽ 18,110 ബ്രേക്ക് ചെയ്യുന്നതിനെങ്കിൽ ഓപ്പണിംഗിലെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇനി ലോവർ ലെവല് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഏരിയ വരുന്നത് 18,045 ആണ്. 18,045 എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിഫ്റ്റി ഈ ഒരു ലെവലിലായാലും കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലും തിരിച്ച് 18,045 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ്. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഇൻ കേസ് ബൗൺസ് ചെയ്താലും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 110 മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനും അതുപോലെ തന്നെ 130 ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ക്യുക്ക് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. വീണ്ടും 110 ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെല്ലാണ്. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെല്ലാണ്. അപ്പോൾ നിഫ്റ്റി ലെവൽ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി എന്ന് ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 42,733-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? വരും ദിവസത്തെ ഒരു പ്രഡിക്ഷൻ പറയുന്ന കാട്ടി മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അതായത് നമ്മൾ മുകളിലേക്ക് ആയാലും ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 43,050. 43,050 മുകളിലേക്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്യുന്നതനുസരിച്ചായിരിക്കും ആ ഒരു ബൈ ഒരു സെന്റിമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ആണെന്ന് സൂചിപ്പിച്ചിരുന്നു. തുടക്കത്തിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലാണ്, റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ള ഓപ്പണിംഗ് റേഞ്ചും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്തു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി 42,800 സപ്പോർട്ട് പറഞ്ഞിരുന്നത്. 42,800 വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 42,800 റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി ആക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. 42,600 കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത് ഈ ഒരു ലെവലിൽ നിന്ന് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈ സെന്റിമെന്റിലാണ് സാധ്യത. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബൈ ഒരു മൊമെന്റം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു ബൈ മൊമെന്റം കിട്ടിയിരുന്നു. ചെറിയൊരു മൂവ്മെന്റ് ആയിരുന്നു. എന്നിരുന്നാലും 42,733 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളായാലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കേസിലാണെങ്കിൽ നമുക്കൊരു എക്സ്പയറി 42,500 എബവ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായാലും നിഫ്റ്റിയുടെ നമുക്കൊരു എക്സ്പയറി കൃത്യമായിട്ട് പ്രിഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നില്ല. 42,500 മുകളിൽ നിലനിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, 42,500 താഴെ പോയ തന്നെ പൊസിഷൻസ് വളരെ ക്യുക്കായിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം മന്ത് എക്സ്പയറി ആയതുകൊണ്ട് വലിയൊരു വോളറ്റാലിറ്റി വലിയൊരു മൂവ്മെന്റിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള അതേ റേഞ്ചിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് ഫോളോ ചെയ്യുക. അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്, 42,750 അതുപോലെ തന്നെ 42,650. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് ട്രേഡുകൾ ഫോളോ ചെയ്യുക. ചെറിയ ടൈം ഫ്രെയിമിൽ 42,650 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ 750 മുകളിലോട്ട് ബ്രേക്ക് ചെയ്താൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഹയർ ലെവലിൽ കയറുമ്പോൾ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. 42,900 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ ഇതിൻ്റെ താഴത്തേക്ക് വന്നാൽ ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകും. അതുപോലെ 42,750 ബ്രേക്ക് ചെയ്താൽ പിന്നെ 42,650 ആണ് സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ 42,650 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്.
ഈ ഒരു ലെവല് മാനേജ് ചെയ്യേണ്ടത്. 42,600 ആണ് ആക്ച്വലി സപ്പോർട്ട് വരുന്നത്. ഈ ഒരു ലോവർ ലെവലിൽ ഈ ഒരു സപ്പോർട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്, അതായത് 42,500 ആണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ കൃത്യമായിട്ട് ട്രേഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 42,600 നൽകുന്നത്. അപ്പോൾ 42,500-ൻ്റെ താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോയാലും 500-ൻ്റെ താഴത്തേക്ക് പോയാലും വീണ്ടും 600-ൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഓ ബൈ സെൻറ്റിമെന്റിലേക്ക് നിലനിൽക്കാൻ സാധിക്കുക. ഇൻട്രാഡേ ഒരു ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ലെവലിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കാരണം 42,500-ൻ്റെ അടുത്ത് ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. നമ്മൾ ഇന്നായാലും 42,600-ൻ്റെ അടുത്ത് സൂചിപ്പിച്ചായിരുന്നു. വരും ദിവസങ്ങളിലായാലും 42,500-ൻ്റെ അടുത്ത് ആയിരിക്കും ആ ഒരു സപ്പോർട്ട് ലെവൽ വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് എക്സ്പയറി 42,500-ൻ്റെ അബവ് നിലനിൽക്കുന്ന രീതിയിൽ പൊസിഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു ശ്രദ്ധിക്കുക. ഇതിനെക്കാട്ടി ഒരു 50 പോയിന്റ് താഴത്തേക്ക് നിലനിന്നാൽ തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മന്തിൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു വോളറ്റാലിറ്റി വലിയൊരു മൂവ്മെന്റ് സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലും ലെവലും ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരും വീട് ഷെയർ കമ്മിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.